ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പമാണ്. ഓണമൊക്കെ അല്ലേ വരുന്നത്, നമ്മളെല്ലാവരും വീട്ടിലൊക്കെ അച്ചപ്പം ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്ന അച്ചപ്പമാണ്. ഇതിന് നമുക്ക് അരിയോ അരിപ്പൊടിയോ ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. പിന്നെ അച്ചപ്പം ഉണ്ടാക്കുമ്പോഴേ അച്ചപ്പം അച്ചിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിനൊക്കെയുള്ള ടിപ്സ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അപ്പൊ അതാണ്, നമ്മൾ ആദ്യം തന്നെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. കോഴിമുട്ടയാണ്, റൂം ടെമ്പറേച്ചറുള്ള മുട്ട ആയിരിക്കും എടുക്കേണ്ടത്. ആ മുട്ട 2 എണ്ണം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി എടുത്തിരിക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ്, 1¼ കപ്പോളം പഞ്ചസാരയുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിപ്പോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മധുരത്തിനനുസരിച്ച് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമുക്ക് 4 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാരയും മുട്ടയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലൊരു ബീറ്ററോ അല്ലെങ്കിൽ സ്പൂൺ ആയാലും മതി, അല്ലെങ്കിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് പൊടിച്ച പഞ്ചസാര എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ആയി കിട്ടും. അപ്പൊ ഇതിന് മുമ്പ് ഞാൻ അരിപ്പൊടി വെച്ചിട്ടുള്ള ഒരു അച്ചപ്പത്തിന്റെ റെസിപ്പി ഇട്ടിരുന്നു. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഇപ്പൊ ഇതാണ് നമ്മുടെ പഞ്ചസാരയും മുട്ടയും കൂടെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് മൈദയാണ്, 500 ഗ്രാം മൈദയുണ്ട്. മൈദ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് അച്ചപ്പം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നും കുറേശ്ശെ നമുക്ക് ഈ മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഫുള്ള് ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമ്മള് ഇത് മിക്സ് ചെയ്ത് വരുമ്പോഴേ ആ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി അതിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഈ മുട്ടയും മൈദയും കൂടെ നല്ലതുപോലെ ഇത് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ്, 1 തേങ്ങയുടെ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയിട്ട് 1¼ ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. 1-ാം പാലെന്നോ 2-ാം പാലെന്നോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല, മൊത്തത്തിൽ അങ്ങ് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇത് ചേർത്താണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പൊ തേങ്ങാപ്പാല് ചേർത്തിട്ട് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. ഇനിയിപ്പോ തേങ്ങാപ്പാൽ ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ പച്ചവെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. തേങ്ങാപ്പാല് ചേർത്ത് കൊടുത്താൽ അത്രത്തോളം ടേസ്റ്റ് കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതൊന്ന് ബാറ്റർ ആക്കി എടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദ ആയതുകൊണ്ട് തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം, ഒട്ടും കട്ടകൾ കാണരുത്. അപ്പൊ ദാണ്ട നമ്മുടെ ബാറ്റർ ദാണ്ട് ഈ ഒരു പരുവമായിട്ടുണ്ട്. നമ്മുടെ തേങ്ങാപ്പാല് കൂടാതെ കുറച്ച് വെള്ളം, 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് മധുരം കുറവായതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ അതൊന്നും ചേർക്കുന്നില്ല, അത് ഓപ്ഷണൽ ആണ്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ആ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ ബാക്കി വെച്ചിരുന്ന ആ പൊടി ഉണ്ടല്ലോ, അതുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു. അതുകൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ബാറ്റർ കറക്റ്റ് വരുവായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അച്ചപ്പം കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. നമ്മുടെ ബാറ്റർ ലൂസ് ആവാനും പാടില്ല, ടൈറ്റ് ആവാനും പാടില്ല. അപ്പൊ ബാറ്ററിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു സ്പൂണ് നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്താൽ തന്നെ സ്പൂണിൽ ഇതുപോലെ കോട്ടിങ് വരണം. അതായത് ഈ ഒരു രീതിയിൽ കോട്ടിങ് വരികയാണെങ്കിൽ നമ്മുടെ മാവ് കറക്റ്റ് പരുവാണ്. കണ്ടല്ലേ, ഈ ഒരു രീതിയിലിരിക്കണം നമ്മുടെ മാവ്. അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ എള്ളാണ്. അപ്പൊ എള്ള് ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മുടെ ഈ അച്ചപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോഴേ അതില് അവിടെ എവിടെയൊക്കെ ഇരിക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണ്. എള്ളിന് പകരം ജീരകമായാലും മതി. അപ്പൊ ആ എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അച്ചാണ്. അങ്ങനെ 1-2 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാല് അച്ചപ്പം കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ബാറ്ററും അച്ചും നല്ല കറക്റ്റ് പരുവായിരിക്കണം, എങ്കിൽ മാത്രമേ അച്ചപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അച്ചെടുക്കുമ്പോഴേ നമ്മൾ ഒരുപാട് നാൾ ഉപയോഗിച്ചിട്ട് ശേഷം വെച്ചിരിക്കുന്ന അച്ചാണെങ്കിലും അതുപോലെ തന്നെ പുതിയ അച്ചാണെങ്കിലും നമ്മൾ നല്ലതുപോലെ മയപ്പെടുത്തിയെടുക്കണം. അച്ച് നന്നായിട്ട് മയങ്ങി കിട്ടണം, എങ്കിൽ മാത്രമേ അച്ചപ്പം അച്ചിൽ നിന്ന് ഇളകി വരുത്തുള്ളൂ.
അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല്, നമ്മുടെ വീട്ടില് വാളൻപുളി ഉണ്ടല്ലോ, അതൊരു നെല്ലിക്കാ വലുപ്പത്തിൽ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക. ആ തിളപ്പിക്കുന്ന കൂട്ടത്തില് നമ്മുടെ അച്ചും കൂടെ ഇട്ട് വെക്കുക. അങ്ങനെ ആ അച്ചും കൂടെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റോളം നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക. എന്നിട്ട് നല്ലതുപോലെ കഴുകിയ ശേഷം നമ്മൾ കുറച്ച് എണ്ണ തടകി വെക്കുക. അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ അച്ച് നല്ലതുപോലെ മയപ്പെട്ട് കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ അച്ചപ്പം അച്ചിൽ നിന്ന് ഇളകി കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ അച്ച് ബാറ്ററിലേക്ക് ഇടുന്നതിന് മുമ്പ് അച്ച് നന്നായിട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് ചൂടാക്കിയ ശേഷം മാത്രമേ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാവൂ. അങ്ങനെ ഓരോ തവണയും അച്ചപ്പം ഉണ്ടാക്കിയ ശേഷം അച്ച് എണ്ണയിലിട്ട് നല്ലതുപോലെ ചൂടാക്കിയ ശേഷം മാത്രമേ ബാറ്ററിൽ ഡിപ്പ് ചെയ്യാവൂ. അതുപോലെ തന്നെ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴേ അച്ചിന്റെ ഒരു 1/4 ഭാഗം മാത്രമേ ഡിപ്പ് ചെയ്ത് കൊടുക്കാവൂ. എന്നിട്ട് വേണം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാന്. അപ്പൊ നമുക്കിനി അച്ചപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ കണ്ടാൽ തന്നെ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പൊ എണ്ണയിലേക്ക് അച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അച്ച് നല്ലതുപോലെ ചൂടായിട്ട് വരണം. ഇനി നമുക്കത് ബാറ്ററിലേക്ക് മുക്കി കൊടുക്കാം. ഞാന് ഇത് മുക്കിയെടുക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു ചെറിയ പാത്രത്തിലേക്ക് ബാറ്റർ മാറ്റിയിട്ടുണ്ട്. ഇതാ കണ്ടല്ലേ, ഇങ്ങനെ ഒരു 1/4 ഭാഗം മാത്രമേ നമ്മൾ അച്ച് മാവിലേക്ക് ഇട്ട് കൊടുക്കാവൂ. നല്ലതുപോലെ അതിൽ പിടിച്ചിരിക്കണം. ഇതാ കണ്ടല്ലേ, ഇനി അത് പെട്ടെന്ന് തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 4-5 സെക്കൻഡ് കഴിയുമ്പോഴേ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അച്ചിൽ നിന്നും അച്ചപ്പം വിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ആ അച്ച് വീണ്ടും എണ്ണയിലിട്ട് നല്ലതുപോലെ ചൂടാക്കണം. നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാന്, അല്ലെങ്കിൽ അച്ചപ്പം ഇടുന്ന പാടെ തന്നെ കരിഞ്ഞു പോകും. അപ്പൊ തന്നെ നമ്മുടെ അച്ചപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട, ഒരു ചെറിയ ഗോൾഡൻ കളർ ആവുമ്പോ തന്നെ നമ്മളിത് എടുക്കണം. കാരണം ഇത് നമ്മള് കോരി വെച്ച് കഴിഞ്ഞാല് അവിടെ ഇരുന്ന് കുറച്ചുകൂടി ഇത് മൂത്ത് കിട്ടും. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ഒരുപാട് കളർ ആവാൻ നിൽക്കണ്ട. അപ്പൊ ഒരച്ചപ്പം നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് നമ്മുടെ അച്ചും മാവും കറക്റ്റ് ആയിട്ട് കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് അച്ചപ്പം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ തണ്ട ഞാൻ ഒരെണ്ണം കൂടി ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പൊ തണ്ട നമ്മുടെ അച്ചപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്കിനി അരിയും അരിപ്പൊടിയും ഒന്നുമില്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് തന്നെ അച്ചപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഓണത്തിന് എല്ലാവരും ഇതേപോലെ അച്ചപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.